സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. കന്യകാമഠത്തിൻ്റെ നാല് ചുവരുകൾക്കിടയിൽ തൻ്റെ യൗവനം പോലും പൂർത്തിയാക്കാതെ കടന്നുപോയ ഒരു പാവം കന്യകാസ്ത്രീ പിൽക്കാലത്ത് കത്തോലിക്ക സഭയിലെ തന്നെ വലിയൊരു വിശുദ്ധിയാവുകയും ശേഷം വേദപാരകതയായി ഉയർത്തപ്പെടുകയും ചെയ്തതിൻ്റെ അർത്ഥം അവൾ പൂർണ്ണമായി ദൈവത്തെ അറിഞ്ഞു എന്നത് തന്നെയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തെ അറിയാനുള്ള ഏറ്റവും നല്ല കുറുക്കുവഴിയായി നൽകിയിരിക്കുന്നത് അവിടുത്തെ സ്നേഹിക്കുക എന്നതാണ്. അവിടുത്തെ സ്നേഹിക്കുന്നവൻ അവിടുത്തെ അറിയും. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. കാരണം ദൈവം സ്നേഹമാണ്. കുരിശിൻ്റെ ഉരുമാറിൽ തൻ്റെ രണ്ട് കരങ്ങളും നീട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ തൻ്റെ ദിവ്യനാഥനെ സ്നേഹിക്കുകയാണ് ദൈവത്തെ അറിയാനുള്ള ഏക മാർഗം എന്ന് അവൾ മനസ്സിലാക്കി. അതിനാൽ തൻ്റെ ജീവിത ലക്ഷ്യം എന്നത് തന്നെ കരുണാർദ്ദരമായി സ്നേഹിച്ച തൻ്റെ പ്രാണനാഥനെ സ്നേഹിക്കുക എന്നതാണെന്ന് അവൾ തീരുമാനിച്ചു. അതിനാലായിരിക്കാം അവൾ തൻ്റെ ആത്മകഥയെ പ്രകാരം കുറിച്ചത്: എൻ്റെ ദൈവവിളി സ്നേഹമാകുന്നു. താൻ അനുഭവിച്ച ദൈവസ്നേഹത്തെ പതിൽ മടങ്ങായി തിരിച്ചു നൽകുവാൻ അവൾ ആഗ്രഹിച്ചു. അതിനായി അവൾ പ്രയത്നിച്ചു. സ്നേഹം സ്നേഹത്താൽ മാത്രമേ വീടപ്പെടുകയുള്ളൂ എന്ന് അവൾ ആവർത്തിച്ചു. അത് അവളുടെ ജീവിതത്തിലൂടെ അവൾ വെളിവാക്കി. തൻ്റെ യാതനയുടെ നിമിഷങ്ങളിലും മരണവിനാഴികയിൽ പോലും ക്രൂശിലേക്ക് കണ്ണുകൾ ഉയർത്തിക്കൊണ്ട് അവൾ ഇപ്രകാരം പറഞ്ഞു: ഓ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. വിശുദ്ധയുടെ തിരുനാളിനായി ഒരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിൻ്റെ അളവുകോലാലെ നമുക്ക് അളക്കാം. വിശുദ്ധയെ പോലെ പരിപൂർണമായി ദൈവത്തെ സ്നേഹിക്കുവാൻ അവിടുത്തെ അറിയുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി വിശുദ്ധയുടെ മധ്യസ്ഥ വഴി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.